Hello, welcome back. In the radibly pudding recipe, and another simple item easy to air a company could talk a polunda company, another radible recipe and to a bit alone a try chino, capam crispy like po. It then a medi a corsi biscuit on a Mary biscuit on earth, and the girl ate biscuit a lachel, other come, Mary biscuit, and chocolate biscuit on and the lachel, other come. Your biscuit which chamber and corsing good a taste and get one up, it integrate then a chia, a lingle where biscuit which is a yato. When a corsi bread develop, when a bread and alavan the chal, I'm ready can try and depend the taking and put. Medium size ലൊരു ട്രൈ ആണ് എടുക്കുന്നത് അത് എത്ര പോന്ന ട്രൈ ആണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇതിന്റെ എണ്ണ കൂട്ടാൻ കുറക്കേക്ക വേണം ട്ടോ ഇനി ഈ ബ്രെഡിന്റെ സൈഡ് ഭാഗമല്ല ഒന്ന് കട്ട് ചെയ്തു മാത്രം ഇത് നമുക്ക് വേണ്ട അതൊരു ടേസ്റ്റ് കുറക്കേ ഒരു ചെറിയൊരു കയ്പ് പോലാണല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിയാൻ ശേഷം ഇത് വീണ്ടും ഒന്ന് ചെറുതായിട്ട് ഒന്ന് നമ്മ സെറ്റ് ചെയ്യാൻ ഒരു എളുപ്പത്തിന് വേണ്ടി ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഇനി കുറച്ച് പാൽ വേണം ഞാൻ ഒരു കാൽ കപ്പിലധികം പാൽ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ മിൽക്ക് മേഡാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ പുഡിങ്ങിലായാലും പാചകത്തിലായാലും മിൽക്ക് മേഡ് ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതില്ലെങ്കിൽ നിങ്ങൾ പഞ്ചസാര ചേർക്കുക ഇതുണ്ടെങ്കിൽ മിൽക്ക് മേഡ് കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ മധുരം നമ്മൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും നോക്കുമ്പോൾ ഇവിടെ ബ്രെഡിലേക്ക് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ആ ഒരു ആവശ്യത്തിനുള്ള മിൽക്ക് മേഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇത് സെറ്റ് ചെയ്യാനുള്ള ട്രൈ എടുക്കുക ഞാൻ പറഞ്ഞല്ലോ ബ്രെഡെല്ലാം എടുക്കുന്ന ട്രാക്ക് അനുസരിച്ചിട്ടേക്ക് മാറ്റി വരും അപ്പോൾ ഞാൻ ഇതൊരു മീഡിയം സൈസിൽ ഇങ്ങനത്തെ ഒരു ട്രൈ ആണ് എടുക്കുന്നത് ഇനി ഈ ബ്രെഡ് നമ്മൾ മുന്നേ കട്ട് വെച്ച ബ്രെഡ് ഈ പാലിൻ്റെ മിക്സിലേക്ക് ഒന്ന് മുക്കിയതിന് ശേഷം ഇതിലേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക പിന്നെ ഇത് നമ്മളിങ്ങനെ ബ്രെഡ് വെക്കുമ്പോൾ നല്ല ഹൈറ്റുള്ള ട്രൈ ആക്കാൻ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് രണ്ട് തട്ടായിട്ടൊക്കെ ഇത് ചെയ്യട്ടെ ഞാനിപ്പോൾ ഒരു ലെയറായിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ അപ്പം ബ്രെഡെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് വെച്ച് ഒന്ന് തണുപ്പിക്കുക ഈ നേരത്തെ കുറച്ചൊന്ന് ക്രീമെല്ലാം ബീറ്റ് ചെയ്ത് വെക്കാണ്ട് അപ്പോൾ അത് ബീറ്റ് ചെയ്യുന്ന സമയം വരെ ഇതൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് നന്നായിട്ടൊന്ന് തണുത്തോട്ടെ ഇനി ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിക്കണേ കുറച്ചൊരു തരിയായിട്ട് അങ്ങനെ പൊടിക്കുന്ന എനിക്കൊരു ടേസ്റ്റ് തോന്നുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഫൈൻ പൗഡറായിട്ട് പൊടിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യുക പിന്നെ ബിസ്ക്കറ്റിൻ്റെ അളവെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ ഒരു ട്രേയിലേക്ക് ഒരു 6 അല്ലെങ്കിൽ ഒരു 7 അത്ര ബിസ്ക്കറ്റ് മതി കേട്ടോ കാരണം ഞാനൊരു കാൽ കപ്പിലധികം ഒരു അരക്കപ്പിന് എടുക്കുന്നില്ല അരക്കപ്പിൻ്റെ അടുത്ത് മാത്രം ഞാൻ ക്രീം എടുക്കുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ട്രേക്ക് അത് മതി പിന്നെ ഞാൻ എന്താ ഫിയോണ എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡിൻ്റെ ആട്ടോ എടുക്കുന്നത് ഇത് വിപ്പിംഗ് ക്രീമാണ് ഫ്രഷ് ക്രീം അല്ല കേട്ടോ എടുക്കുന്നത് ഞാൻ കേക്കിനൊക്കെ കൂടുതൽ ഈ ഒരു ഫിയോണൻ്റെ ഈ ഒരു ക്രീം തന്നെയാണ് എടുക്കല് എനിക്ക് നല്ല ടേസ്റ്റായി തോന്നലുണ്ട് ഒരു കാൽ കപ്പിൽ അധികം എടുത്തിട്ടുണ്ട് എന്നാൽ അരക്കപ്പം എടുത്തിട്ടുമില്ല അത്രയ്ക്ക് ക്രീം മതി ബീറ്റ് ആകുമ്പോൾ അത്യാവശ്യം നല്ല ക്രീം ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ എപ്പോഴും ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്തും ഫ്രിഡ്ജിൽ നന്നായി വെച്ച് തണുപ്പിച്ചതിന് ശേഷം ബീറ്റ് ചെയ്യുക മറ്റേത് ബീറ്റ് ചെയ്യാതെ എത്ര ആയാലും നമുക്ക് സ്റ്റിഫായി കിട്ടില്ല പിന്നെ ഇതുപോലെ ഇങ്ങനെ അടിയിൽ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ഐസ് ക്യൂബ് എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ബീറ്റ് ചെയ്യുക പെട്ടെന്ന് തന്നെ സ്റ്റിഫായി കിട്ടും കേട്ടോ പിന്നെ ബീറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ബീറ്റ് നല്ല സ്റ്റിഫാക്കി എടുക്കേണ്ട ഒരു ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യട്ടെ കാരണം ഇതിലേക്ക് നമ്മൾ ബിസ്ക്കറ്റ് പൊടിച്ചിട്ടുള്ള ആ ഒരു പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതൊന്നും കൂടെ നന്നായിട്ട് സ്റ്റിഫായി പോവുമല്ലോ അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് എല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ ബീറ്റ് ചെയ്ത് വെച്ച ക്രീമിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ ബിസ്ക്കറ്റിൻ്റെ അളവ് കുറച്ചൊന്ന് കൂടിപ്പോയാലും കുഴപ്പമില്ല പിന്നെ കുഴപ്പമില്ല പിന്നെ ഒരുപാട് കൂടിപ്പോയാലും നല്ല ടൈറ്റായി വരുമല്ലോ അങ്ങനെ ടൈറ്റ് ആകുമ്പോൾ നമ്മൾ ക്രീം എല്ലാം മുകളിൽ ലെയറായി വെക്കുമ്പോൾ നമ്മളത് ലെവൽ ചെയ്യുന്ന സമയത്ത് അത് നല്ല രീതിയിലൊന്ന് ലെവൽ ചെയ്തെടുക്കാൻ കഴിയില്ല ആ ഒരു പ്രശ്നമേ ഉള്ളൂ അല്ല ടേസ്റ്റ് ബിസ്ക്കറ്റ് ചേർത്താൽ ടേസ്റ്റിന് ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങ് ടൈറ്റ് ആവേണ്ട കുറച്ച് കുറച്ച് ഇട്ട് നോക്കുക ഈ ഒരു ബിസ്ക്കറ്റ് ചേർക്കുമ്പോൾ ക്രീം നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു ബട്ടർ സ്കോച്ചിൻ്റെ അങ്ങനെയൊക്കെ ഒരു ടേസ്റ്റ് പോലെ കേട്ടോ തോന്നൽ പിന്നെ നിങ്ങൾക്ക് നല്ല മധുരം ഇഷ്ടമുള്ളവർക്ക് അങ്ങ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് കുറച്ച് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡില്ലേ അതിൻ്റെ മുകളിലേക്ക് എടുത്ത് കുറച്ച് മിൽക്ക് മേഡ് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് ക്രീം ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു മേരി ബിസ്ക്കറ്റ് പറഞ്ഞാൽ കുറച്ചൊരു മധുരം കുറവുള്ളൊരു ബിസ്ക്കറ്റാണല്ലോ എന്നാലും ക്രീമിലേക്ക് ചേർക്കുമ്പോൾ നല്ല അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവലുണ്ട് പിന്നെ നല്ല മധുരം ഇഷ്ടമുള്ളവരൊക്കെ കുറച്ച് മിൽക്ക് മേഡ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് എല്ലാ ഭാഗത്തും ഒരുപോലെ ആകുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക ഇങ്ങനെ ഈ ലെവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് നല്ല ടൈറ്റായാലും നമ്മൾ വിചാരിച്ചപ്പോൾ ഒന്ന് ലെവലായി കിട്ടില്ല അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ലെവലായി കിട്ടിട്ടോ കുറച്ചൊന്ന് ലൂസായാലും നമുക്ക് ലെവൽ ചെയ്യാനൊന്ന് എളുപ്പമായിരിക്കും ഇപ്പോൾ അത് എല്ലാ ഭാഗത്തും ഒന്ന് നല്ല രീതിയിൽ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലെല്ലാം ഗാർണിഷ് ചെയ്യലൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ കേട്ടോ കൂടുതൽ ഞാൻ പുഡിങ്ങിന് നട്ട്സാണ് ചെയ്യുക പക്ഷേ ഈ ഒരു കളറായതുകൊണ്ട് നട്ട്സ് ചെയ്യാണ്ട് ഞാൻ കുറച്ചും ചെറിയ എല്ലാം വെച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അത് ഗാർണിഷ് ചെയ്യലൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യട്ടോ ഇനി ഇത് ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ കുറഞ്ഞതൊരു 2 മണിക്കൂർ എന്തായാലും ഒന്ന് വെക്കണം എന്നിട്ട് നന്നായി സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പുഡിങ് നമുക്ക് കുട്ടികൾക്ക് പോലും തയ്യാറാക്കാൻ ഞാൻ പറഞ്ഞത് കാരണം നമുക്ക് അടുപ്പത്ത് ഇങ്ങനെ ഒന്നും ചെയ്യണ്ടല്ലോ നമ്മൾ പാൽ കുറച്ചൊന്നും അവിടെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ കുട്ടിക്ക് തന്നെ വെക്കാൻ പറ്റില്ല ഈസി അല്ല സിമ്പിളായിട്ടുള്ളൊരു പുഡിങ് അത് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയും കമൻറ്റും ചെയ്യണേ